वीडियो स्वागत नमें वीडियो नवरात्रि स्पेशल वीडियो आटो अब ना नवरात्रि नोलब नवरात्रि व्रतम आरंभ अंजाव दिवस ना नवरात्रि इवड़े संगीतोत्सव नवरात्रि पशे पची जूम वी ए यूट्यूब वह का अब नवरात्रि पढ़ी पेड़ नोलबड़ा समय नोलब पढ़ी पेड़ नोलब अदाय भगवती दिवस रूप दिवस महान नवरात्रि महिषासुर वर्धन वेट महिषासुर वधिक वेट देवी ओर दिवस ओर रूप वन शक्ति आर्जा ना देवी आर ना महिषासुर वधचुना नवरात्र ऐतिह्यमें അപ്പോൾ അതായത് അധർമ്മത്തിന്റെ മേൽ ധർമ്മം നേടിയെടുത്ത ദിവസമാണ് വിജയദശമി അതായത് അതാണ് നമ്മുടെ ഒൻപതാമത്തെ ദിവസം നമ്മുടെ വിജയദശമി നാൾ എന്ന് പറയുന്നത് അന്നാണ് ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് നന്മ നേടിയെടുത്തത് അപ്പോൾ ഈ ഒൻപത് നാളിലും ദേവി ഒൻപത് രൂപത്തിലാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത് അതായത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം മഹാലക്ഷ്മിയായിട്ടും പിന്നത്തെ മൂന്ന് നാളിൽ ദേവി മഹാസരസ്വതിയായിട്ടുമാണ് നമ്മൾ മുന്നിൽ വരുന്നത് അങ്ങനെ ദേവിയുടെ മൂന്ന് രൂപങ്ങളിൽ അതായത് മൂന്ന് രൂപങ്ങളിൽ ഒൻപത് ദിവസം ദേവി ഒൻപത് രൂപങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒൻപത് നാൾ എന്ന് പറയുമ്പോൾ ഒൻപത് ദേവി രൂപങ്ങളാണ് അവിടുത്തെ ഏതൊക്കെയാണ് ആ രൂപങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ ഏതൊക്കെയാണെന്ന് അതായത് ആദ്യത്തെ നാളിൽ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് മഹാശൈലപുത്രിയാണ് രണ്ടാം നാളിൽ ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ദേവി ചന്ദ്രഗണ്ഠ നാലാം ദിനത്തിൽ ദേവി കുഷ്മാണ്ഡ അഞ്ചാം ദിനം അഞ്ചാമത്തെ ദിവസം സ്കന്ദജനനി ആറാം ദിവസം ദേവി കാത്യായനി ഏഴാം ദിവസം കാലരാത്രി എട്ടാം ദിവസം മഹാഗൗരി ഒൻപതാം നാളിൽ ദേവി സിദ്ധിരാത്രി അങ്ങനെയാണ് ദേവിയുടെ ഒൻപത് രൂപങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഏഴാം നാളിലാണ് കാലരാത്രിയായിട്ട് ദേവി വരുന്നത് അതുപോലെ തന്നെ ദുർഗാഷ്ടമി നാളിൽ ഭഗവതി ദുർഗാദേവിയായിട്ടും മഹാനവമി നാളിൽ ദേവി മഹാലക്ഷ്മിയായിട്ടും വിജയദശമി നാളിൽ ദേവി മഹാസരസ്വതിയായിട്ടുമാണ് നമ്മുടെ മുന്നിലെത്തുന്നത് അപ്പോൾ സരസ്വതി ദേവി അറിയാലോ നമ്മുടെ വിദ്യയുടെ ദേവതയാണ് അറിവിൻ്റെ ദേവതയാണ് സംഗീതത്തിൻ്റെ ദേവതയാണ് എല്ലാത്തിൻ്റെ ദേവതയാണ് സരസ്വതി ദേവി ആ അവസാനത്തെ നാളാണ് ഭഗവതി സരസ്വതി ദേവിയായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നവരാത്രിയുടെ ഒരു കുഞ്ഞ ഐതിഹ്യം എനിക്ക് അറിയാവുന്ന ജസ്റ്റ് പറഞ്ഞതൊന്നേ ഉള്ളൂ ഇതിലെന്തെങ്കിലും തെറ്റോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയാണ് നവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് നല്ല ആഘോഷമാണ് ഒരു ബൊമ്മക്കുല കുരുക്കും ഈ നവമി നാളിതൊക്കെ നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും പ്രചാരത്തിലില്ല തോന്നുന്നു എങ്കിലും ശരി നമ്മുടെ നാട്ടിൽ ആയുധ പൂജ എന്ന് നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇതന്നെ ആയുധ പൂജ അത് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ബുക്ക് പൂജയ്ക്ക് വെക്കും അതുപോലെ തന്നെ ഡാൻസേഴ്സ് ആണെങ്കിൽ ചലങ്ക പൂജയ്ക്ക് വെക്കും നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പൂജയ്ക്ക് വെക്കാം പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കും ഇപ്പം ബസ് അങ്ങനെയുള്ള തൊഴിലാളികളൊക്കെ ആണെങ്കിൽ അവരുടെ ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് നമുക്ക് പൂജയ്ക്ക് വെക്കാം അത്രയും നമ്മൾ പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിജയദശമി നാളിൽ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ദേവി അനുഗ്രഹം ഒരുപാട് ദേവി അനുഗ്രഹം തരുന്നൊക്കെയാണ് നമ്മളെ വിശ്വാസം അതാണ് ശരി അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അന്നേ ദിവസം ആരും പണിക്ക് പോകില്ല അങ്ങനെ ചില ആയുധം പൂജയ്ക്ക് വെക്കുന്ന ദിവസമല്ല അപ്പോൾ അന്നേ ദിവസം എല്ലാവരും ഒഴിവായിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ ഒൻപത് നാളിലും ദേവിക്ക് നമ്മൾ പൂജിച്ചിട്ട് ദേവി പൂജ നടത്തിയിട്ട് ദേവിക്ക് നമ്മൾ മധുരം കൊടുക്കും പക്ഷേ ഞാൻ ഒൻപത് നാളിൻ്റെ എടുക്കുന്നില്ല ഞാനിപ്പോൾ എടുക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഇന്നിപ്പോൾ ബുക്ക് പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് ദുർഗാഷ്ടമി നാളാണ് അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ട് നാളെ മഹാനവമി അതായത് ദേവി മഹാലക്ഷ്മിയായിട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ നാളെ അടച്ചു പൂജയാണ് നമ്മൾ ഞായറാഴ്ചയാണെങ്കിൽ അടച്ചു രണ്ട് ദിവസം അടച്ചു പൂജയാണ് നമ്മുടെ ആയുധ പൂജയാണ് അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് നമ്മുടെ വിജയദശമി എന്ന് പറയുന്നത് അന്ന് രാവിലെയാണ് നമ്മൾ ബുക്ക് എടുക്കുന്നത് ബുക്കാണെങ്കിൽ ബുക്ക് എടുക്കുക നമ്മൾ എന്ത് ആണ് നമ്മൾ പൂജയ്ക്ക് വെച്ചിരിക്കുന്നത് അത് നമ്മൾ എടുക്കും അപ്പോൾ ഇത്രയും മൂന്ന് ദിവസത്തെ ഇത്രയും ഒരു നാല് ദിവസം ഇന്ന് മുതൽക്ക് ഒരു മൂന്ന് ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ മാക്സിമം ഞാൻ ചെറുതാക്കാൻ ശ്രമിക്കാം അത്രയും ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ അന്നത്തെ ദിവസം ഇന്ന് നമ്മളൊരു സ്വീറ്റ്സ് വയ്ക്കും നാളെ നമ്മൾ അപ്പോൾ ഓരോ ദിവസത്തെയും ഭഗവതിനെ എങ്ങനെ പൂജിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോയാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒൻപത് നാളിലും നവരാത്രിയുടെ ഈ ഒൻപത് നാളിലും നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് നല്ലൊരു ഗുണം കിട്ടും നമ്മൾ പറയാറില്ലേ അമ്മയോളം തുല്യം മറ്റൊന്നുമില്ല എന്ന് അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്നത് വളരെയധികം വിശേഷമാണ് നമ്മുടെ ഈ നവരാത്രി സമയങ്ങളിൽ അതുപോലെ ദേവി മഹാത്മ്യം എല്ലാം പാരായണം ചെയ്യുന്നത് നല്ലതാണ് വീട്ടിൽ അങ്ങനെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒൻപത് നാളും രാവിലെയും വൈകിട്ടും ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമ സ്തോത്രം എല്ലാവരും പാരായണം ചെയ്യാം നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് മുതൽക്കുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെക്കാം അപ്പോൾ ചിലങ്ക ഉണ്ടെങ്കിൽ ചിലങ്ക പൂജയ്ക്ക് വെക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെ പൂജയ്ക്ക് വെക്കാമോ അതൊക്കെ ഇന്ന് പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ ആയുധങ്ങൾ നമുക്ക് പൂജയ്ക്ക് വെക്കാം എല്ലാം നമുക്ക് പൂജയ്ക്ക് വെക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബുക്കുകൾ ഗ്രന്ഥങ്ങൾ
നമ്മളൊരു ദേവി മഹാത്മ്യം ഭാഗവതം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പൂജയ്ക്ക് വെക്കാം രാമായണം എല്ലാ ഗ്രന്ഥവും നമ്മൾ പൂജയ്ക്ക് വെക്കാം അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അധികം ലെങ്ത് കൂട്ടാതിരിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ അതായത് ഇന്ന് നമ്മൾ പൂജയ്ക്ക് വെക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ദേവിക്ക് കൊടുക്കുന്നത് അതായത് ദേവിക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഉണ്ണിയപ്പവും ഉഴുന്നുവടയുമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്രസാദം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഇന്നത്തെ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ട് വിജയദശമി നാൾ വരെയുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള മാവാണ് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ണിയപ്പ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അതേ ഇന്ന് വൈകുന്നേരം നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽക്കുള്ള വീഡിയോയാണ് നമ്മളെ ചാനൽ ഉൾപ്പെടുത്തുന്നത് ഇന്നാണ് ദുർഗാഷ്ടമി അപ്പോൾ ഇന്ന് നമ്മൾ പൂജയ്ക്ക് വെക്കുമ്പോൾ ബുക്കൊക്കെ പൂജയ്ക്ക് വെക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക പ്രസാദമായിട്ട് വെക്കുന്നത് ഉണ്ണിയപ്പവും ഉഴുന്നുവടയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉഴുന്നുവടയൊക്കെ മാവ് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ ചട്ടിയുടെ അടുപ്പത്ത് ചൂടായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് തിരിച്ചു നമ്മളെ ഉണ്ണിയപ്പം കണ്ടോ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പം സക്സസ് ആയി കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളി അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പൂജാവെപ്പിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ അതേ നമ്മൾ പൂജാവെപ്പിനുള്ള സാധനങ്ങൾ ബുക്കുകൾ പൂജയ്ക്ക് വെക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നാമത്തിൻ്റെ ബുക്കുകളൊക്കെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മുടെ എന്താ പറയുക പ്രസാദം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് വട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെലങ്ക പൂജയ്ക്ക് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളാണ് രാമായണം അതുപോലെ തന്നെ ദേവി മഹാത്മ്യം നമ്മളെ ഗ്രന്ഥങ്ങളൊക്കെയാണ് നമ്മൾ പൂജയ്ക്ക് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ സെറ്റപ്പ് നമ്മളെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് നമ്മൾ ദീപം കത്തിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് പൂജാവെപ്പിൻ്റെ സംഭവങ്ങൾ കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് വിളക്ക് വയ്ക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതി ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷബുദ്ധിവിനാശായേ സന്ധ്യാദീപം നമോസ്തുതേ സന്ധ്യാദീപം നമോസ്തുതേ സന്ധ്യാദീപം നമോസ്തുതേ ഓം മഹാദേവീ നമഃ ഓം സരസ്വതീ നമഃ ഓം ലക്ഷ്മീ നമഃ ഓം പാർവതീ നമഃ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ
അപ്പൊ അതെ, നമ്മുടെ ഇന്നത്തെ പൂജ കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് നമ്മുടെ ബുക്ക് പൂജയ്ക്ക് വെച്ചത്. ഇന്ന് ദുർഗാഷ്ടമിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അതേ ബുക്കുകൾ പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് പ്രസാദമായിട്ട് നമ്മൾ ഇന്ന് ഉണ്ണിയപ്പം അതുപോലെ വടയായിരുന്നു. അതുപോലെ നമ്മൾ ചെലങ്ക പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ ഗ്രന്ഥങ്ങളും നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളിന്ന് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് നമ്മളത്തെ ഇന്നത്തെ പൂജ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമുക്ക് പ്രസാദത്ത് കഴിക്കാവുന്നതാണ്. ഇനി നാളെയും രാവിലെ ഇതേപോലെ നമ്മൾ പൂജ ചെയ്യും. രാവിലെയും വൈകിട്ട് നമ്മൾ പൂജ ചെയ്യും. അതുപോലെ തന്നെ നാളെ നമുക്ക് മഹാനവമിയാണ്. അതായത് മഹാനവമിയിൽ ദേവി മഹാലക്ഷ്മിയായിട്ട് വരുന്ന ദിവസമാണ് നാളെ. അപ്പോൾ നാളെ നമ്മൾ പൂജ ചെയ്യും. അത് കഴിഞ്ഞ് ഞായറാഴ്ചയും അടച്ചു പൂജയാണ്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് നമ്മൾ വിജയദശമി ആഘോഷിക്കുന്നത്. വിജയദശമിയുടെ അന്നാണ് നമ്മൾ ബുക്ക് എടുക്കുന്നതും നമ്മളെ പൂജിച്ച എല്ലാ സാധനങ്ങളും എടുക്കുന്നതും നമ്മൾ വിജയദശമിക്കാണ്. അപ്പോൾ അതോടെ നമ്മളെ നവരാത്രിയുടെ സംഭവം കഴിഞ്ഞു, അന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ സ്വീറ്റ്സാണ് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഉണ്ണിയപ്പം വെച്ചിരിക്കുന്നു, നാളെ വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് വെച്ചിട്ട് നമുക്ക് നാളെയും പൂജ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്തായാലും കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ഉണ്ണിയപ്പം നമ്മൾ പൂജിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്രസാദമായിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ കാണാം. ഇന്ന് മഹാനവമിയാണ്. മഹാനവമിയിലെ ദേവി മഹാലക്ഷ്മി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ നമ്മളിത് വിളക്ക് വെച്ചു, പൂജ ചെയ്തു. പൂജ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പൂജയല്ല, നമ്മൾ പുഷ്പം സമർപ്പിക്കുക, അങ്ങനെ നമ്മളുടേതായിട്ടുള്ള ചെറിയ പൂജ അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ പുസ്തകം അതുപോലെ ചെലങ്ക ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു രീതിയിൽ പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചൊരു പൂജ. ദേവിക്ക് മാല ചാർത്തി കൊടുക്കും, നമ്മൾ വിളക്ക് വെച്ചു. അപ്പോൾ അതാണ് പൂജ. പിന്നെ പ്രസാദം നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ പ്രസാദം സമർപ്പിക്കലൊക്കെ, വൈകിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഇടാം ഞാൻ, അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് രാവിലത്തെ നവമി, മഹാനവമിയുടെ പൂജ ഇതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. അപ്പോൾ അതേ, നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ച് പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിലങ്കയാണ്, എൻ്റെ മോളുടെയും ചിലങ്കയുണ്ട്, ചിലങ്ക പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഗ്രന്ഥങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ച് കേട്ടോ. കുറച്ച് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്, നമ്മളെ ഭാഗവതം, ദേവി മഹാത്മ്യം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ദേവിക്ക് ഇതേപോലെ മുല്ലമാല കെട്ടി കൊടുത്തിട്ടുണ്ട്. മുല്ലമാല ഉണ്ട്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മഹാനവമി രാവിലത്തെ. ഇനി വൈകുന്നേരമാണ് നമ്മൾ പ്രസാദമൊക്കെ സമർപ്പിക്കൽ, വൈകിട്ടാണ് കേട്ടോ. രാവിലെ ജസ്റ്റ് പൂജ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ. നമ്മളതുപോലെ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അത് നമ്മൾ ചൊല്ലാറുണ്ട്. രാവിലെ വൈകുന്നേരം ലളിതാ സഹസ്രനാമം ചൊല്ലണത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇനി വൈകിട്ട് കാണാം. ഇപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരത്തെ വിളക്ക് വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കഴുകണം, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒന്ന് ആദായം അടിച്ചു വാരി തുടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്താ പറയുക, പ്രസാദം ഉണ്ടാക്കണം. ഇന്നത്തെ നമ്മുടെ പ്രസാദം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നത് സുഖിയൻ സുഖിയനാണ് കേട്ടോ. ചെറുപയർ അപ്പോൾ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രസാദം ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ വിളക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്കിനിപ്പോൾ വിളക്കൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതുപോലെ അകായം ഒന്ന്, അതായത് നിലം ഒന്ന് ക്ലീൻ ചെയ്യണം. അടിച്ചു വാരം തുടക്കുന്ന കാര്യങ്ങളൊക്കെ വേണം. വൈകുന്നേരം പൂജയൊക്കെ ചെയ്ത് വെക്കുന്നതല്ലേ, അതുപോലെ പ്രസാദമൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ആക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോവാണ്. സന്ധ്യ ആകുമ്പോഴേക്കും അതൊക്കെ സെറ്റാക്കണം, നമ്മളെ പ്രസാദം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആ പണിയിലേക്ക് പോവാം. അപ്പോൾ അതേ, നമ്മുടെ മഹാനവമി വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. മധുരം ഇന്ന് സുഖിയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വിളക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോതി ജനാർദ്ദന, ദീപോഹരതുമേ പാപം, ദീപജ്യോതിർമമുസുതി, ശുഭം കരോതു കല്യാണം, ആരോഗ്യം സുഖസമ്പദ, ദ്വേഷബുദ്ധി
ദിവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ സന്ധ്യാദീപം നമോസ്തുതേ സന്ധ്യാദീപം നമോസ്തുതേ ഓം മഹാദേവിയേ നമഃ ഓം സരസ്വതീ നമഃ ഓം ലക്ഷ്മീ നമഃ ओम पार्वती नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा नमस्तेस्तु महामाये श्रीपीडी सुरपूजिदे शंखचक्रगदाहस्ते महालक्ष्मी नमोस्तुते सर्वमंगलमांगल्ये शिवे सर्वात सात्विके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते। നവരാത്രിയുടെ ഒമ്പതാമത്തെ ദിവസമാണെന്ന് ഒമ്പതാമത്തെ ദിവസത്തിൽ മഹാശക്തി സിദ്ധിദാത്രിയുടെ രൂപമാണ്. അപ്പോൾ ഒമ്പതാമത്തെ ദിവസം നമ്മൾ രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പ്രസാദമൊക്കെ അർപ്പിക്കുന്നത് നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നവരാത്രി ഇന്ന് ഒമ്പതാമത്തെ ദിവസം. നമ്മുടെ നവരാത്രി ഒൻപതാമത്തെ ദിവസമാണെന്ന് അപ്പോൾ അത് ഒമ്പതാമത്തെ ദിവസം വൈകുന്നേരത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളിന്ന് സ്വീറ്റ്സ് വെച്ചിരിക്കുന്നത് ബൂന്തിയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവറും പൂജയ്ക്കുള്ള പൂവും എല്ലാം തീയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വിളക്ക് വയ്ക്കാം. दीप ज्योतिर्जनार्दन दीपो हरतु मे पापं दीप ज्योतिर्नमोस्तुते शुभं करोतु कल्याणं आरोग्यं सुखसंभदा द्वेषबुद्धिविनाशाय संध्यादीपं नमोस्तुते संध्यादीपं नमोस्तुते संध्यादीपं ओम महादेवी नमः ओम सरस्वती नमः ओम पार्वती नमः ओम महालक्ष्मी नमः नमस्तेस्तु महामाये श्रीपीढ़े सुरपूजिदे शंखचक्रगदाहस्ते महालक्ष्मी नमोस्तुते सर्वमंगलमंगल्ये शिवे सर्वार्धसात्विके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा ओम सरस्वती नमः ओम सरस्वती नमः അപ്പോൾ നമ്മൾ അന്നത്തെ രാത്രി ഒരു 8 to 10 വരെ നമുക്ക് സൂം വഴി ലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് സെറ്റ് മുണ്ട കൊടുത്തിരുന്നത്. സൂം വഴിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നേരിട്ടായിരുന്നു, ഇപ്രാവശ്യം ഇല്ലാത്ത കാരണം സൂം വഴിയാണ് എല്ലാതും. അപ്പോൾ അത് രാത്രി ഒരു 8 to 10 വരെ ലളിതാ സഹസ്രനാമ പാരായണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഒമ്പതാമത്തെ ദിവസം നമ്മളിവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ വിജയദശമി ദിവസമാണ്. അപ്പോൾ ഞാനൊരു 3:45 ആകുമ്പോൾ എണീറ്റു. കാരണം ഇന്നും രാവിലെ നമുക്ക് ലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണം ഉണ്ട്. ഓൺലൈൻ വഴിയാണ്, സൂം വഴിയാണ്.
അപ്പോൾ രാവിലെ ഒരു 4:55 സ്റ്റാർട്ടാവും, സരസ്വതി പൂജ കൊടുക്കുന്ന സ്റ്റാർട്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ മുഖത്ത് വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 4:55 നമ്മൾ സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഓൺലൈനിൽ ഇരിക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ നേരിട്ടായിരുന്നു നമ്മൾ പാരായണം ചെയ്യലൊക്കെ, പക്ഷേ ഇപ്രാവശ്യം കൊറോണയൊക്കെ കാരണം ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കിടന്നുറങ്ങാനും ആരും എണീറ്റിട്ടില്ല. അപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷായിട്ട് വിളക്കൊക്കെ വയ്ക്കണം. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് ഫ്രഷായിട്ട് വരാവേ. ജ്യോതിർജനാഥന ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷബുദ്ധി വിനാശായേ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതി നമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ. ഓം പാർവതി നമഃ, ഓം സരസ്വതി നമഃ, ഓം മഹാലക്ഷ്മി നമഃ. അപ്പോൾ നമ്മളിതേ അന്ന് രാവിലത്തെ വിളക്കൊക്കെ വെച്ചു, നമ്മൾ വിജയദശമി ദിവസം രാവിലെ വിളക്കൊക്കെ വെച്ചു. രാവിലെ പ്രസാദം ഉണ്ണിയപ്പം ബൂന്തിയാണ് പ്രസാദമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ കടയിൽ പോയപ്പോൾ ചെറിയൊരു കരിമ്പിൻ്റെ കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂജ ഇത്രയേ ഉള്ളൂ, ചെറിയ രീതിയിൽ പൂജ ചെയ്തിട്ടുണ്ട്. അവരാരും എണീറ്റിട്ടില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇതാണ്. അതായത് സെറ്റ് മുണ്ട് തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണെങ്കിലും ശരി സെറ്റ് മുണ്ട് തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സെറ്റ് മുണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:40 ഉള്ളൂ, ഒരു 4:55 സ്റ്റാർട്ട് ആവുള്ളൂ. 5 കൊടുക്കണേന സരസ്വതി പൂജ കൊടുക്കണേന നമ്മൾ സ്റ്റാർട്ട് ആവുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ലളിതാ സഹസ്രനാമം ചൊല്ലുക ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലാപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ലളിതാ സഹസ്രനാമം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ആയിട്ടില്ല, 4:30 5 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സൂം വഴിയാണ് കേട്ടോ. അപ്പം ഒരു സ്റ്റാർട്ടിങ് സരസ്വതി പൂജ കൊടുക്കണേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. എല്ലാം സൂം വഴിയാണ്, സൂമിൽ കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കിവിടെ നവരാത്രി ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ കാരണം സൂം വഴിയാണ്. ഞാൻ പതുക്കെ സംസാരിക്കുന്നത്, അവരൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, പിള്ളേരൊക്കെ കിടന്നുറങ്ങുകയാണ്. ഓക്കെ, 5:45 സ്റ്റാർട്ട് ചെയ്യും സരസ്വതി പൂജ. അപ്പോൾ തൊട്ടിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലും. ർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാർജിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീ രസ്യാരണത്കിങ്കിണീ മേഖല രമാ രാഗേന്ദു വദന രതി രൂപാരതി പ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമ രമണ ലംബട കാമ്യ കാമകല രൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗതി കന്ദ കരുണാസര സാഗര. വർഷത്തെ വിജയദശമി ആഘോഷം കഴിഞ്ഞു. ഇന്ന് നമ്മൾ ബുക്ക് എടുക്കും, ബുക്ക് എടുത്ത് വായിക്കും. നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് ബുക്ക് നമ്മൾ രാവിലെ കുളിച്ച അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ബുക്ക് തരും നമുക്ക്. എന്നിട്ട് ആ ബുക്കിൽ രണ്ടക്ഷരം നമ്മൾ വായിക്കും അമ്പലത്തിലെ നടയിൽ തന്നെ. അതുപോലെ അവിടെ ഒരു എന്താ പറയുക, അരിയിൽ നമ്മൾ ഓം ശ്രീ ഹരിശ്രീ ഗണപതയേ നമഃ നമ്മൾ എഴുതും. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്കെടുത്ത് വായിച്ച ശേഷം നമ്മൾ ഇതേപോലെ അരിയിൽ ഓം ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതുകയാണ് കേട്ടോ. ഓം ഹരിശ്രീ ഗണപതയേ
നമഃ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അവരത് എണീറ്റിട്ടില്ല. ഞാൻ എനിക്ക് പ്രോഗ്രാമുള്ള കാരണം നേരത്തെ എണീറ്റതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ച ബുക്ക് എടുത്ത് വായിക്കാം. നമ്മളെ ചിലങ്ക ഒക്കെ പൂജയ്ക്ക് വെച്ചിട്ടെങ്കിൽ ചിലങ്കയൊക്കെ എടുത്ത് നമുക്കൊന്ന് ഒരു സ്റ്റെപ്പ് ഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് പൂജ, നമ്മുടെ വിജയദശമി പൂജ. അപ്പോൾ നമ്മളിനി പൂജയ്ക്ക് വെച്ച് ഓരോ സാധനങ്ങളായിട്ട് എടുക്കുകയാണ്. ചിലങ്ക, ബുക്ക് എല്ലാം നമുക്ക് എടുക്കാം, കാരണം നമ്മളെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു ആറര വരെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ ലളിതാ സഹസ്രനാമ പാരായണം സരസ്വതി പൂജയ്ക്കാണ് തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിലങ്ക പൂജയ്ക്ക് വെച്ചു, ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്തു. ഇനി നമ്മളത് രണ്ടുപേര് വായിക്കും. രണ്ടുപേര് വായിച്ചിട്ട് ചിലങ്കൊക്കെ ഇട്ട് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഡാൻസൊക്കെ കളിക്കാം. അതൊക്കെയാണ് ചെയ്യുക. നമ്മൾ ബുക്കൊക്കെ എടുത്ത് വായിച്ചിട്ട് അതുപോലെ അരിയിൽ ഹോം ഹരി ശ്രീ ഗണപതിയെ എഴുതും. അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിജയദശമി ദിനത്തിന് നമ്മൾ ചെയ്യാറ്. അപ്പോൾ പിള്ളേരിപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിതേപോലെ അവരെ കൊണ്ട് ഞാൻ ഇതേപോലെ അരിയിൽ ഓം ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് എഴുതിപ്പിക്കും. നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാ വെച്ചെങ്കിലും പഠിക്കുന്ന കാലത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ കൊണ്ടുവയ്ക്കും, അമ്പലത്തിൽ കൊണ്ടുവയ്ക്കും. പിന്നെ വിജയദശമി ദിവസം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് നമ്മൾ പൂജിച്ച ബുക്ക് തരും. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ തന്നെ ഇരുന്നിട്ട് രണ്ടുപേരും വായിക്കുക ബുക്ക്. ബുക്ക് വായിച്ചിട്ട് നമ്മൾ ഇതേപോലെ അവിടെ നമ്മൾ അരിയിൽ നമ്മൾ ഇതേപോലെ ഓം ഹരിശ്രീ ഗണപതിയെ നമ്മൾ എഴുതും. നമ്മൾ ശേഷം പ്രസാദമൊക്കെ മേടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരിക ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ അമ്പലങ്ങളിലൊന്നും കൊണ്ടുവയ്ക്കാനുള്ളൊരു ഇതില്ല. കാരണം എല്ലാവർക്കും അറിയാം കൊറോണ എന്ന മഹാമാരി നമ്മൾ ലോകത്തിൽ കീഴടക്കുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാം എന്താ പറയുക, നമ്മളെ ലോകത്ത് നിന്ന് തന്നെ കൊറോണ എന്ന മഹാമാരി ഒഴിഞ്ഞു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം പഴയ രീതിയിലാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. ആവശ്യമില്ലാതെ പുറത്തിറങ്ങുക, ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നവരാത്രി നമുക്ക് ഇതേപോലെ ഓൺലൈൻ അല്ലാതെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. ഈ ഒരു നവരാത്രി ഇതോടക്കനെ അവസാനിച്ചു. അടുത്ത നവരാത്രി നമുക്ക് ഇതിൽ ഭംഗിയായിട്ട് ആഘോഷിക്കണം. അപ്പോൾ കൊറോണ എന്ന മഹാമാരി ഒഴിഞ്ഞു പോകാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയിൽ വെച്ചിട്ട് ചെയ്തു എന്നുള്ളൂ. ഞാൻ 9 ദിവസം ചെയ്തിട്ടില്ല. ഞാൻ പൂജ തൊട്ടിട്ട് നമ്മുടെ വിജയദശമി വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.